ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു നമ്മളിന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് മാത്സിന്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നവോദയയിൽ നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം എന്ന് അറിയണമല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അതേപോലെ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ചെയ്തിരുന്നു എക്സ് ഒക്കെ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം അതെല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ ലേസ് നമ്പർ മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ഫൈവ് ഫോർ ത്രീ ടു ഗെറ്റ് എ നമ്പർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എയ്റ്റ് ഈ തന്നിരിക്കുന്ന നമ്പറിനെ ഇതിൽ ഏത് വെച്ച് കുറയ്ക്കുമ്പോൾ മീൻസ് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ ഇതിൽ നയനോ വണ്ണോ ഫൈവോ സെവനോ ആയിക്കോട്ടെ ഇതിലേതോ ഒരു നമ്പർ ഇതിനകത്തുനിന്ന് കുറയ്ക്കണം ഫൈവ് ഫോർട്ടി ത്രീ മൈനസ് നയൻ വൺ ഫൈവ് സെവൻ ഏതെങ്കിലും ഒന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എയ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും അത് ഇതിൽ ഏതാണ് എങ്ങനെ കണ്ടുപിടിക്കണം നിശേഷം ഹരിക്കാൻ പറ്റുന്നത് കേട്ടോ ഫൈവ് ഫോർട്ടി ത്രീയിൽ നിന്ന് ഏത് നമ്പർ കുറയ്ക്കുമ്പോഴാണ് ഇത് കൃത്യം ഡിവിസിബിൾ ബൈ എയ്റ്റ് ആവുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് ചെയ്യാൻ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ഫൈവ് ഫോർട്ടി ത്രീ എഴുതുക ഡിവൈഡഡ് ബൈ എയ്റ്റ് കൊടുക്കുക നോക്കിയേ സിക്സ് എയ്റ്റ് സാർ ഫോർട്ടി എയ്റ്റ് വരും ഇവിടെ സിക്സ് വരും ത്രീ വരും നമ്മൾ സെവൻ ഇഫ്റ്റി സിക്സ് നമുക്ക് എന്ത് കിട്ടി റിമൈൻഡർ സെവൻ കിട്ടി അല്ലേ റിമൈൻഡർ സെവൻ കിട്ടി അപ്പൊ നമ്മൾ ഇവിടെ എന്താ അറിയോ നമ്മുടെ ഈ റിമൈൻഡർ റിമൈൻഡർ ഉണ്ടല്ലോ റിമൈൻഡർ എത്രയാണോ വരുന്നത് ആ നമ്പറാണ് കുറയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ റിമൈൻഡർ എത്രയാണോ വരണ്ടേ ആ നമ്പർ കുറയ്ക്കേണ്ട അപ്പോൾ ഇവിടെ റിമൈൻഡർ വന്നിരിക്കുന്ന സെവൻ ആണ് ഇവിടെ ആൻസർ ഉണ്ടോ ഉണ്ട് അപ്പൊ സെവൻ ആണ് അപ്പം എന്ത് ചെയ്യണ്ടേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ് ഏത് നമ്പർ കുറയ്ക്കുമ്പോഴാണ് വരുന്നത് വരുമ്പോൾ പറയുമ്പോൾ എന്ത് ചെയ്യണം ആ തന്നിരിക്കുന്ന നമ്പറിനെ ഏതിന്റെ ഡിവിസിബിലിറ്റി ആണ് ചെക്ക് ചെയ്യണ്ടേ ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ആദ്യം എത്രയാണോ വരുന്നത് റിമൈൻഡർ എത്രയാണോ വരുന്നത് പോയിന്റ് ഇടണ്ടല്ലോ റിമൈൻഡർ എത്രയാണോ വരുന്നത് ആ റിമൈൻഡർ ആയിരിക്കും ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത് അപ്പോൾ ഫൈവ് ഫോർട്ടി ത്രീ മൈനസ് സെവൻ ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടത് അത് ചെയ്താൽ നമുക്ക് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എയ്റ്റ് എന്ന് കിട്ടും അപ്പം ഈ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ട കേട്ടോ തന്നിരിക്കുന്ന നമ്പറിനെ ആ ഏത് വെച്ചിട്ടാണോ ഡിവി ഡിവിബിൾ ഏതിൻ്റെ ആണോ ചെക്ക് ചെയ്യേണ്ടത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ദ നമ്പർ ഫോർ ത്രീ വൺ എയ്റ്റ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ വിച്ച് നമ്പർ സോ ദാറ്റ് ദീസ് നാല് മൂന്ന് ഒന്ന് എട്ട് ഷുഡ് ബി ഡിവൈഡഡ് ബൈ വിച്ച് നമ്പർ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നാൽ സോദ്ദേഷൻ അതിന് ക്വാഷൻ സെവൻറ്റീൻ കിട്ടും ഇങ്ങനത്തേക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യേണ്ടത് എന്താണ് ആദ്യം ഫോർ ത്രീ വൺ എയ്റ്റ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം ചെയ്യണം ഫോർ ത്രീ വൺ എയ്റ്റ് എല്ലാവർക്കും ഡിവിഷൻ ഭയങ്കര പാടാണ് അല്ലേ നമുക്ക് നോക്കാം ആദ്യം സെവൻറ്റീൻ ഇൻറ്റു ടു ചെയ്ത് നോക്കി ഫോർ ടു വൺ നമുക്ക് എത്ര വരും ടു ഇൻറ്റു വൺ ടു വരും അല്ലേ ട്വൻറ്റി ഫോറാ വരുന്നത് നമുക്ക് പറ്റുമോ അപ്പോൾ സെവൻറ്റീൻ ചെയ്യാൻ ഇല്ല അപ്പം എന്ത് ചെയ്യണം നമ്മൾ ത്രീ എടുത്ത് നോക്കിയേ ആണ് നമുക്ക് സെവൻറ്റീൻ ഇൻറ്റു ത്രീ ചെയ്ത് നോക്കിയേ വൺ ടു ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ത്രീ ത്രീ പ്ലസ് ടു ഫൈവ് വരും ഫിഫ്റ്റീൻ വണ്ണ് വരും അല്ലേ ഫിഫ്റ്റി വൺ വരും നോക്കിയേ അപ്പം നമുക്ക് സെവൻ ഇൻ സെവൻറ്റീൻ ഇൻറ്റു ടു ചെയ്തപ്പോൾ എത്രയായിരുന്നു കിട്ടിയേ തേർട്ടി ഫോർ ആയിട്ട് അല്ലെ സെവൻറ്റീൻ ഇൻറ്റു ടു തേർട്ടി ഫോർ അല്ലേ തേർട്ടി ഫോർ എഴുതി ഇനി തേർട്ടീൻ വൺ എഴുതി നയൻറ്റി വൺ ആയി അല്ലേ നയൻറ്റി വൺ നോക്കിക്കെ സെവൻറ്റീൻ ഇൻറ്റു ഫൈവ് വൺ വന്നു അപ്പം ഇവിടെ എന്ത് എഴുതി ആദ്യം നമ്മൾ ടു എഴുതി പിന്നെ ഫൈവ് എഴുതി ടുവും ഫൈവും എഴുതി ഇനി ലെവൻ സിക്സ് എയ്റ്റ് ഇനി എന്ത് ചെയ്തു എയ്റ്റിനെടുത്ത് താഴോട്ട് ഇട്ടു നോക്കിയാൽ സിക്സ്റ്റി എയ്റ്റാ വരേണ്ടത് നമുക്കിവിടെ ടു വന്നപ്പോൾ ത്രീ വന്നപ്പോൾ ഫിഫ്റ്റി വൺ കിട്ടി അപ്പം നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം സെവൻറ്റീൻ ഇൻറ്റു ഫോർ സെവൻറ്റീൻ ഇൻറ്റു ഫോർ ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് വരിക സിക്സ്റ്റി എയ്റ്റ് സെവൻറ്റീൻ ഇൻറ്റു ഫോർ ചെയ്യുമ്പോൾ നമുക്ക് സിക്സ്റ്റി എയ്റ്റ് വരും അപ്പം നമ്മുടെ ആൻസർ എത്രയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ ദ നമ്പർ ഫോർ ത്രീ വൺ എയ്റ്റ് ഷുഡ് ബി ഡിവൈഡ് ബൈ വിച്ച് നമ്പർ സോ ദാറ്റ് ദ ദീ സെവൻ്റീൻ നമുക്ക് ടൂ ഫിഫ്റ്റി ഫോർ കിട്ടി അപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഫോർ ത്രീ വൺ എയ്റ്റിനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെവൻറ്റീൻ ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റൻ്റായിട്ട് ആയിട്ട് എന്ന് അപ്പം ഇവിടുത്തെ ആൻസർ ഏതാ ടു ഫിഫ്റ്റി ഫോർ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും സെവൻറ്റീൻ കിട്ടും അപ്പൊ ഇത് വേണം ഇങ്ങനത്തെ ഒക്കെ ഏത് പ്രോബ്ലം വന്നാലും അതാണ് ട്രിക്ക് എന്താ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ എന്തു ചെയ്യാ എന്താണോ അവിടെ വേറെ വാല്യൂ തന്നിരിക്കുന്നത് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം ഇത്രയും ചെയ്താൽ മതി നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പൊ ഇനി ഇതിന് പകരം നമുക്കിപ്പം നമ്മൾ കോഷ്യൻഡും നമ്മൾ കോഷ്യൻ്റ് പഠിക്കുന്നുണ്ട് ഡിവിഡൻ്റ് പഠിക്കുന്നുണ്ട് ഡിവൈസർ പഠിക്കുന്നുണ്ട് റിമൈൻഡറും പഠിക്കുന്നുണ്ട് അല്ലേ ഈ നാല് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ തന്നിട്ട് കോഷ്യൻ്റെ കണ്ടുപിടിക്കാൻ ചോദിക്കാം അല്ലെങ്കിൽ ഇത് മൂന്ന് തന്നിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കാൻ ചോദിക്കാം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് മൂന്ന് വാല്യൂസ് ഒക്കെ വരും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അല്ല ഇനി നമുക്ക് സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇഫ് ടെൻ ഒരു നമ്പർ ടെൻ ഏതോ ഒരു നമ്പർ ടെൻ ഇട്ടിട്ട് ഞാൻ ഞാനിവിടെ ഒരു സ്റ്റാർ ഇട്ടേക്കുവാ ഏതോ ഒരു നമ്പർ ഫോർ ഡിവിസിബിൾ ബൈ ത്രീ അത് ഡിവിസിബിൾ ആണ് ഏതാണ് ആ നമ്പർ സിംപിൾ ക്വസ്റ്റ്യാണ് ഏതാണ് ആ നമ്പർ ഇവിടെ ആ സ്റ്റാറിന്റെ അവിടെ ഏത് നമ്പർ ഇട്ടാലാണ് ഇത് ഡിവിസിബിൾ ബൈ ത്രീ ആവുന്നതെന്ന് നമ്മൾ ഡിവിസിബിലിറ്റി ത്രീ എന്താണ് സം ഓഫ് ദ നമ്പേഴ്സ് സം ഓഫ് ദ നമ്പേഴ്സ് എന്താണല്ലേ സം ഓഫ് ദ നമ്പേഴ്സ് എന്നല്ലേ നോക്കി ഇവിടെ നമുക്ക് വൺ തന്നിട്ടുണ്ട് സീറോ തന്നിട്ടുണ്ട് ഫോർ തന്നിട്ടുണ്ട് ഒരു നമ്പർ ഉണ്ടല്ലേ അവിടെ അപ്പോൾ അതായിട്ട് നമുക്ക് ആദ്യമേ ഫോർ തന്നെ എടുക്കാം നോക്കി നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ക്ലാസ് ആയതുകൊണ്ട് കേട്ടോ ഞാൻ എല്ലാം ചെയ്ത് കാണിക്കുന്നത് നോക്കിയോണേ ആദ്യം ഫോർ ഇട്ടു പ്ലസ് ഫോർ ഇട്ടു എയ്റ്റ് നയൻ വന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കും ത്രീയുടെ ടേബിൾ നയൻ ഉണ്ട് ഡിവിസിബിൾ ഡിവിസിബിളാന്ന് നോ നിൽക്ക് ചെയ്യാൻ വരട്ടെ അങ്ങ് നമ്മൾ കറപ്പിക്കരുത് ഇനി അടുത്തത് വൺ പ്ലസ് സീറോ പ്ലസ് വൺ പ്ലസ് ഫോർ ഇനി ഇനി നോക്കിക്കേ കൊടുക്കുന്നു അടുത്തത് ും വരില്ല എന്ന് നമുക്ക് ഉറപ്പായല്ലേ ഇനിയുള്ളത് നയൂം സിക്സും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ ഏറ്റവും ആദ്യം ത്രീയുടെ ടേബിളിൽ വരണത് ഏതാ വൺ ഇൻറ്റു ത്രീ ത്രീ ടു ഇൻറ്റു ത്രീ സിക്സ് ത്രീ ഇൻറ്റു ത്രീ നയൻ ഇങ്ങനെ രണ്ടെണ്ണം ത്രീയുടെ മൾട്ടിപ്പിളിലെ രണ്ടെണ്ണം ഒരുമിച്ച് വരുവാണെങ്കിൽ ആദ്യം വരണത് ഏതാണോ അത് വേണം നമ്മൾ ചൂസ് ചെയ്യുക നോക്കി അപ്പം നമുക്ക് ഇവിടെ ഏത് നമ്പർ ഇട്ട് കൊടുത്താൽ ആദ്യം വരുന്നത് ഓപ്ഷൻ ബി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് വരണത് ആദ്യം വരുന്നത് അല്ലേ അപ്പം വൺ പ്ലസ് സീറോ പ്ലസ് വൺ പ്ലസ് ഫോർ വരുമ്പോഴാണ് നമുക്ക് സിക്സ് വരുന്നത് സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ത്രീ ഏത് നമ്പർ വരുമ്പോഴാ വണ്ണ് വരുമ്പം ഇപ്പൊ ഈ വണ്ണിന് പകരം നമുക്ക് ഇവിടെ ഫൈവ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് തന്നു അത് ഡിവിസിബിൾ അല്ല ഇപ്പം ഇത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ലെവൺ ആണ് വന്നത് ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് സെവനും ഇവിടെ എയ്റ്റും ആണ് വന്നത് ഇപ്പം ഇതെല്ലാം കട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഫോർ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ നയൺ ആയിരിക്കും വരുക ഇനി രണ്ട് ഡിജിറ്റ് ഇപ്പം ത്രീ സിക്സ് നയൺ ഓർഡറിൽ പോകുമ്പോൾ നമുക്കെന്താ എന്താ സിക്സ് ആണ് ആദ്യം വരുന്നത് സിക്സ് അവിടെ ഉണ്ടെങ്കിൽ സിക്സും നയനും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം സിക്സ് വരുന്ന വാല്യൂ ഏതാണോ അത് വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ ആ രീതിയിൽ പോയാലാണ് നമുക്ക് ഈ ആൻസേഴ്സ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ സി സി പ്ലസ്സിൽ നവോദയയുടെ ട്യൂഷൻസ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ പേരൻസിനും ആഗ്രഹം ഉണ്ടല്ലോ വിടണമെന്ന് അവിടെ വിട്ട് തന്നെ പഠിപ്പിക്കണം നല്ല എഡ്യൂക്കേഷൻ കിട്ടണമെന്ന് ആഗ്രഹമുള്ള പേരൻസ് ആണ് എല്ലാവരും ഇപ്പോൾ നമ്മുടെ കോച്ചിങ്ങിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രം അവർക്ക് ഓവർ വൈഡ് ആയിട്ട് ഒന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല ഇപ്പോഴേ അവർക്ക് കുറേ ടെൻഷൻസ് ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് അവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാനും പാടില്ല കറക്റ്റ് സിലബസ് നമ്മക്ക് പറയുന്ന സിലബസ് പിന്നെ നമുക്കിപ്പോൾ വേണ്ട സിലബസ് എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നതേ ഉള്ളൂ നമ്മൾ നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ ഉണ്ട് നമുക്ക് ഡൗട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ഉടനെ തന്നെ സാറിനോട് ചോദിച്ചു അവർ പറഞ്ഞ് തന്നിരിക്കും അതേപോലെ പേഴ്സണൽ മെൻറ്റേഴ്സ് ഉണ്ട് പെർഫോമൻസ് ഇവാലുവേഷനുണ്ട് ഇപ്പോൾ ഈ ലൈവ് സെഷൻസ് ഒന്നും കാണാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ട് അത് കണ്ട് പഠിക്കാം അപ്പോൾ അതേപോലെ പല പല യൂസ്ഫുൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് എൻട്രൻസ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഇത്രയോ കുട്ടികൾ എഴുതുന്നതാണ് അപ്പോൾ നമുക്ക് ആ എൻട്രൻസിൽ നല്ലൊരു മാർക്ക് വേണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണ്ടേ അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഉറപ്പായിട്ടും ജോയിൻ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു